കാമശി രണ്ടെണ്ണം കൂടി ഇടുന്നേ എന്നാ തിന്ന് എങ്ങോട്ടാ രാവിലെ എന്ത് പ്രയോജനം ചന്ദ്രിയെ കഴിക്കുന്നല്ലേ ഒന്ന് ചുമ്മാ ഇരിക്കടി ഇത്രയും കടിച്ചിട്ട് എന്നെ ഓഫീസ് ചെന്ന 11 മണിക്കേ വെശപ്പ അവൾ റെഡി ആയില്ലേ പിന്നെ അവളായിരിക്കണം എടി പെണ്ണേ ഇത് എന്തൊരു കുളിയാണ് മണി 8 ആയി ആദ്യ ദിവസമായതുകൊണ്ട് ഓഫീസിൽ 9 മണിക്കെങ്കിലും ചെല്ലണ്ടേ ആറ്റ് നോറ്റ് ജോലി കിട്ടി മണി 8 ആയിട്ടും പെണ്ണ് കുളി കഴിഞ്ഞിട്ടില്ല എന്റെ വിഷയം കടന്ന് ഒച്ച വെക്കാതിരി ഇവിടെ കണ്ണിൽ സോപ്പ് പോയിട്ട് നീറുന്നു കണ്ണിലല്ലേ പോയുള്ളൂ സൂക്ഷിക്കണേ ഇത് നോക്ക് മര്യാദയ്ക്ക് തേപ്പിച്ചിട്ടില്ല എല്ലാത്തിനും ഇവൾക്ക് ഒരു ശിങ്കിരി വേണം പിന്നെ നീ അല്ലാണ്ട് എനിക്ക് ആരടി പെണ്ണേ എന്റെ സ്വന്തവും ബന്ധവും എല്ലാം നീ അല്ലേ അതെ ഞാനാണേ സാർ ഒന്ന് എളുപ്പ റെഡിയാവൂ എടി ഇതൊക്കെ ഒന്ന് മാറ്റി പെണ്ണുങ്ങൾ ഇടുന്ന വല്ലതും വാങ്ങിയിടും ഓഫീസിലേക്കല്ലേ പോന്ന് പള്ളിയിലേക്കല്ലോ ആരുമില്ലാത്ത എനിക്ക് ഇതാണ് എന്റെ ശക്തി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം ഉണ്ടക്കണ്ണ് കാട്ടി ആരും വരട്ടാതെ ഓഫീസ് ചെന്ന് മാനേജറെ കണ്ടതും വളരെ ഭവ്യതയോടെ ഗുഡ് മോർണിംഗ് സർ അദ്ദേഹം എന്ത് പറഞ്ഞാലും യെസ് സർ അതായിരിക്കണം ഉത്തരം ബി സ്മാർട്ട് എടി ഇതൊക്കെ ഒരു തരം ചെപ്പടി വിദ്യയാ എന്തിനാ മാനേജർ ആദ്യമേ തന്നെ ഒന്ന് വളയ്ക്കാൻ വളയ്ക്കാനോ എടി വളയ്ക്കാന്ന് പറഞ്ഞ എന്താ പറയാ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ആനുകൂല്യങ്ങൾ വല്ലതും പിന്നീട് ഉണ്ടായാൽ കളയാൻ ഒക്കൂ നീ കൊള്ളാമല്ലോടി എന്താ ചിരിക്കുന്നേ ഈ ഉപദേശത്തിനൊക്കെ ചെലവുണ്ട് നീ ഒന്നും പറയണ്ട ശമ്പളം കിട്ടിയത് നിനക്കാണ് ആദ്യം സാരി നിന്റെ സാരി വേണ്ട ബ്ലൗസും വേണ്ട പെണ്ണെ ഈ ഉഷയോട് സ്നേഹം ഉണ്ടായാൽ മതി ഞാൻ വരുന്നേ നിക്ക് ആദ്യമല്ലേ ഓഫീസിലിരുന്ന് ക്ഷീണിക്കുമ്പോ കുടിക്കാനാ ഇവനാവുമ്പോ ആവശ്യമുള്ളപ്പോഴൊക്കെ സൗകര്യമായിരിക്കും നിനക്ക് എന്നാ കുഞ്ഞെ പൂവ് പാടനറിയണ്ട വരട്ടെ ശരി എടി റോസാപ്പൂവേ വെയിലത്ത് പാടാതെ സൂക്ഷിക്കണം കേട്ടോ വരട്ടെടി ബൈ അല്ല ട്യൂബറും ട്യൂബറിലേക്കാ ആ അത് തന്നെ ട്യൂബർ ഞാനും അങ്ങോട്ട് അവിടെയാണ് റീജിയണൽ മാനേജർ താങ്ക് യു യു വെൽക്കം കുന്ത കോൺഫറൻസ് വെക്കാൻ കണ്ട സ്ഥലമേ പല ബാംഗ്ലൂരും വെച്ചൂടെ ഗുഡ് ക്ലൈമറ്റ് ഗുഡ് ഹോട്ടൽസ് ഓ സുബു തനിക്കെങ്കിലും ആ ചെയർമാനോടൊന്ന് പറഞ്ഞൂടെ ഹലോ ഹലോ കൽക്കട്ടയിൽ കോൺഫറൻസ് മേ കമിൻ സർ യെസ് കമിൻ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് വന്നിട്ട് അധിക സമയമായോ യെസ് സർ ഇല്ല സർ ഇപ്പൊ വന്നേ ഉള്ളൂ യുവർ നെയിം ആനി ഓ മിസ്സസ് ആനി അല്ലേ സർ അല്ല സർ മിസ് ആനി ഐ സീ സോ യു ആർ ജോയിനിങ് ടുഡേ എവിടെ താമസിക്കുന്നു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ സർ
നാട്ടിൽ അച്ഛനും അമ്മയും യെസ് സർ ഇല്ല സർ മിസ് ആനി എന്താ എന്ത് ചോദിച്ചാലും യെസ് സർ എന്ന് പറയുന്നത് ആദ്യം ചോദ്യം ശ്രദ്ധിക്കുക പിന്നീട് ഉത്തരം ബി എ സ്മാർട്ട് ഗേൾ യെസ് സർ ഇറ്റ്സ് ഓൾ റൈറ്റ് പിന്നെ ഇവിടുത്തെ ജോലി കാര്യങ്ങളെ കുറിച്ച് പേഴ്സണൽ മാനേജർ പറഞ്ഞാണല്ലോ യെസ് സർ സോ യു ആർ അപ്പോയിന്റഡ് ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലേ യെസ് സർ ബയോഡേറ്റയിൽ ടൈപ്പിംഗ് അറിയാമെന്ന് കാണുന്നു അത്യാവശ്യത്തിന് ചില കോൺഫിഡൻഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും സാരമില്ല എന്താണ് ഓക്കെ പിന്നെ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റി ഈ പുതിയ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ ആകണം ബി എ റോമൻ വിന്യാരൻ റോം ഗുഡ് മോർണിംഗ് സർ എന്തായിരുന്നു ലീവാ ഹേ ഓഫീസ് യൂണിഫോം അവിടെ ഇത് അത് തന്നെയാണ് സർ ഓഹോ എന്താണോ എനിക്ക് കമ്പനിയുടെ പേര് വിളി കണ്ടോണ്ടോ അതല്ല സർ നാട്ടുകാർ എന്തിനാ കാണുന്നേ സാറും ഞാനും ഇവിടെ ഉള്ളവരും കണ്ടാ പോരെ ഇതുപോലെ കുറച്ച് കൈ കരുതി വെച്ചിരുന്നാൽ നാട്ടി മാനേജരുമായി ഓഫീസിൽ പിയൂണു അറിയണോ മതി മതി താമ്പോയി ഇവർക്ക് ആ ബോർഡ് ഓപ്പറേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ യെസ് സർ ഗോ അയാളുടെ ഭാവം കണ്ട ഐ എ എസ് ഓഫീസർ ആണെന്ന് തോന്നും അയാള് ഭാവമാ ഓക്കെ യു ക്യാൻ ഗോ വിത്ത് ഹിം ആ ബോർഡ് മനസ്സിലാക്കണു ഗോ ആ ഡാനിയൽ ഇതാണ് ജംഗ്ഷൻ ബോർഡ് അകത്തേക്ക് വരുന്നവനെല്ലാം ദാ ഇവിടെ വരും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം ഓപ്പറേറ്റർ ചെയ്യണം പിന്നെ കൈമിടുക്കനുസരിച്ച് അകത്തോട്ട് വരുന്ന പിടിച്ചു വെക്കുകയോ പുറത്തോട്ട് വിടുവോ സൗകര്യം പോലെ ചെയ്യാം അല്ല അറിയാവേ കൊറേ കറക്കിയതല്ലയോ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക ഞാൻ അല്പം വൈപോയി മിസ് യാനി അല്ലേ യാനി അല്ല സാമി ആനി ആനിക്കാവിള ആ ആനി ആനി ഐ സി സോറി ഷോ കൊല 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 സാമി കൊല കൊലയോ വധം ബ്ലേഡ് കണ്ടില്ലേ വന്ന വരവ് കച്ചത്തിൽ 56 ഫയലും കൈ ഞാത്തുകൊടും അതിൻ്റെ അകത്ത് വെള്ളത്തിൽ ലോകത്തുള്ള എല്ലാ വേരുകളും ചതച്ചിട്ടിട്ടുണ്ട് എന്തിനാ രോഗം വരാതിരിക്ക ഹലോ ചുബർ ആൻഡ് ചുബർ ഹേ മിസ്റ്റർ നിങ്ങളുടെ കീബോർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യല്ലേ ഞാൻ പറഞ്ഞത് ഗിവ് ഇറ്റ് ഹിയർ ഓക്കെ സർ ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ വെരി ഗുഡ് സ്വീറ്റ് ഗേൾ യെസ് സർ നിന്റെ ഒരു എസ് ആർ നാക്കെടുത്ത 400 പ്രാവശ്യം യെസ് ആർ എസ് ആർ എസ് ആർ എനിക്ക് നാണമായിപ്പോയി പിന്നെന്താ ഓഫീസ് ആകെ രസമാണടി ഒരു ഏരിയ മാനേജർ എസ് ടി ഡാനിയൽ അയാളുടെ സൂട്ടും കോട്ടും ഒക്കെ കണ്ടാൽ ഈ നാട്ടിലുള്ള പെമ്പിള്ളാരെല്ലാം അയാളുടെ പോക്കറ്റിലാണെന്ന് അതിന് ചേർന്ന ഒരു അലവലാതി പ്യൂണു സുൽഫിക്കർ അയാളുടെ നടപ്പും ഭാവം ഒക്കെ കണ്ടാലേ പൊട്ടി പ്രേംനസീർ എന്താ പെണ്ണ നീ ഒരു മാതിരി ഒന്നുമില്ല മോളെ അതല്ല എന്തോ ഉണ്ട് പറയടി അല്ല ഞാൻ ഓർക്കായിരുന്നു എത്ര ഓഫീസുകൾ നമ്മൾ കയറി ഇറങ്ങി ആപ്ലിക്കേഷൻസ് പൂരിപ്പിച്ച് എത്ര രൗ ചിലവഴിച്ചു നീ ഭാഗ്യമുള്ളവള നീ എന്തിനാ വിഷമിക്കുന്നേ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും എന്നാ ആശ്വസിക്കാം അടുത്ത ഹോസ്റ്റൽ ഫീ കൊടുക്കേണ്ടതിന് മുമ്പ് കിട്ടിയാൽ മതിയായിരുന്നു ഞാനുള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ ഇതുവരെ വസുമതിയായിരുന്നു അവള് പോയി ഇപ്പൊ നീ പെണ്ണെ എത്ര നാളെന്ന് വെച്ചാ ഈ ചക്കാത്ത് എന്നോട് വാങ്ങിയ ചക്കാത്താവും മോടി എന്റെ പൊന്നു മോളെ ജോലി ചെയ്യാതെ ആരോട് വാങ്ങിയാലും ചക്കാത്ത് ചക്കാത്ത് തന്നെ നീ എഴുന്നേറ്റേ എന്റെ ഒരു ഫിലോസഫി നീ പോയി കുളിച്ച് പൊട്ടുതൊട്ട് മിടുക്കിയാവ ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എനിക്ക് ആരെങ്കിലും വേണ്ടടി സ്നേഹിക്കാൻ Yes, one second.
Harrison and Crossfield, just a moment. Speak on. Yes, please. One second. Hello, Tuber and Tuber. One second. Sir, an incoming call for you. Yes, please. STD inside? STD undo. Sorry, it's a public call office. Alla. Madam, enikku Bombay, Calcutta, Delhi, STD alla vendathu. I mean your regional manager, Mr. S. T. Daniel. Njan adheyathe churukki STD ennaanu vilikkunnu. Unda. Agatheku chellu. Thank you. Hello. Where are you, Annie? Are you dreaming? Divasapnathil aayirikkum. Yes, sir. No, sir. Okay, okay. Innale type the papers ok forward you. Good morning, Mr. Daniel. Hello, Tony. Eppozhethi? Ravalathe flight-in ethiyathe ullu. Varunna vazhiya? Onnu kannittu povaanu vicharichu. Singapore okke enganundu? Oru raathriye thangaan kazhinjullu. Athyavashyamayittu onnu Hong Kong vare povendu vannathundu. Kaaryamayittu karakku onnum nadannilla. കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ടിഞ്ഞു പോകുന്നു. ഇത് സാറിന് ജോവൻ സ്പോർട്സ് സെന്റ് ഫോർമെൻ ഫോർമെൻ ദേ ഇതുപോലത്തെ ഒരു അര ഡസൺ കിട്ടിയാ കൊള്ളായിരുന്നു. എന്താ ഇത്? അറിയില്ലേ, വായിലടിക്കുന്ന സുഗന്ധ കുപ്പി, മൗത്ത് സ്പ്രേ. വാക്കുകളിൽ ഉണ്ടാവുന്ന സൗന്ദര്യം ശ്വാസത്തിലും ഉണ്ടാവണം. സംഘടിപ്പിച്ചേ ടോണിയുടെ ഫ്രിഡ്ജ് ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ ഇൻസ്റ്റാൾമെന്റ്? യുവർ എ ബിഗ് ഷോട്ട്. കാശ് 100,000 കാര്യങ്ങളല്ലേ സാറേ. ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു. എല്ലാം ഒരു തരം റൊട്ടേഷൻ. ഞങ്ങൾ ബിസിനസ്സുകാർ അങ്ങനെ വാങ്ങും കൊടുക്കും കൊടുക്കും വാങ്ങും. ഓക്കെ ടോണി, അപ്പം നാളെ ഡെലിവറി. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പം ഞാൻ വരട്ടെ. ഫോർ ഇൻഡോർ ഔട്ട്ഡോർ ഡേ ആൻഡ് നൈറ്റ് ബിക്കോസ് ലൈഫ് ഈസ് എ കോൺടാക്ട് സ്പോർട്ട്. യെസ്. 26 ഉഷേ, നീ ഇത് കേട്ടോ, ഇന്നൊരു തമാശ ഉണ്ടായി. ഡാനിയൽ സാറിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ഓഫീസിൽ വന്നു. ചെറുപ്പക്കാരൻ. കാണാൻ എങ്ങനെ? ആ കൊള്ളാം, തരക്കടൊന്നുമില്ല. എന്നുവെച്ചാ? നിന്റെ ചോദ്യം കേട്ടാത്തൊന്നും ഞാൻ ഇതൊക്കെ നോക്കി നടക്കുകയാണെന്ന്. ആ നീ ഇത് കേക്ക്. അയാൾ നേരെ എന്റെ അടുത്തേക്ക് വന്ന ഒരു ചോദ്യം. എസ് ടി ഡി ഉണ്ടോന്ന്. ഞാൻ ബോർഡിലിരിക്കില്ലേ, എന്താ പറയാ? ഇത് പബ്ലിക് കോൾ ഓഫീസ് അല്ലെന്ന് പറയണം. അത് തന്നെ ഞാനും പറഞ്ഞത്, പക്ഷേ അബദ്ധം എനിക്കാ പറ്റിയത്. എന്താ? പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്, എസ് ടി ഡാനിയൽ സാറിനെ ചുരുക്കി എസ് ടി ഡി ആക്കിയതാണ് പോലും. എന്നിട്ട് അയാള് ഡാനിയൽ സാറിനെ കണ്ട് മടങ്ങുമ്പോ ഞാൻ രാവിലെ കൊണ്ടുപോയ റോസ് കഷ്ടകാലത്തിന് തറയിൽ കിടക്കണം. അയാൾ നേരെ വന്നു, നിലത്തുനിന്ന് തെടുത്തു എന്റെ നേർക്കൊരു നീട്ട്. എന്നിട്ട് നീ അത് വാങ്ങി? പിന്നെ വാങ്ങാതെ? വാങ്ങിയിട്ട്? വാങ്ങിയിട്ട് എന്താ, മേശമ വെച്ചു. എന്നിട്ട് നീ അയാളെ നോക്കിയോ? ഞാൻ നോക്കിയില്ല. അപ്പോ അയാൾ നോക്കിയല്ലേ. സംഭവത്തിന്റെ തുടക്കം കൊള്ളാം. ഒരെടുപ്പും കേൾക്കാൻ ഒരു സുഖവും. You finish the matter like this. I am hopeful to enjoy the fruit of your efforts in the near future. That's all. അവനെ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടായി? വെള്ളം കറണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാവർക്കും ഉള്ളത് പോലെ ഉണ്ട്. ഉണ്ടെങ്കിൽ സാരമില്ല. പുതിയ പ്രസ്താവന വായിച്ചില്ലേ, വെള്ളം പറ്റിയ കിണറുകൾ നികത്തി ഗവൺമെന്റ് വക കിണറുകൾ കുത്തിക്കൊടുക്കുന്നു. 500 കോടിയുടെ പ്രോജക്റ്റ് ആണ്, പക്ഷെ കുത്തല് 10 കോടിക്കായിരിക്കും. അല്ല, എനിക്ക് ലീവ് ഒന്നും വേണ്ടേ? എപ്പോഴെങ്കിലും എടുക്കാം. ഫ്രീ ആവുമ്പം കൂട്ടുകാരുമൊത്തൊക്കെ ഒരു ഔട്ടിംഗ് ഒക്കെ പോകലോ. അല്ല, എല്ലാ ആവശ്യമാണല്ലോ. സാധാരണ ഔട്ടിംഗ് ഒന്നും പോകാറില്ല സർ. അല്ല, എപ്പോഴെങ്കിലും ആവശ്യമാണെങ്കിൽ ചോദിക്കാമെന്ന് പറയായിരുന്നു. നോ ഫോർമാലിറ്റീസ്. എനിക്ക് ഓക്കെ, ഐ ആം ഗോയിങ് ഔട്ട്. ആരെങ്കിലും വന്നാ ഇരിക്കാൻ പറയും. ഓക്കെ.
You type it out immediately. Okay, sir. Mr. Sulfi? Sulfikar. Yes, madam. Type ribbon, madam. ഞാൻ ഇവിടെ കോൺഫറൻസിനുള്ള ഫയൽ ശരിയാക്കുക. 12 മണിക്കാ കോൺഫറൻസ്, അത് കഴിയട്ടെ. ഇത് വളരെ അത്യാവശ്യമാണ്. സമയമില്ലെന്ന് പറഞ്ഞില്ലേ? ഡോ സുൽഫിക്കറേ, നീ എന്നെ சொன்னേ? സമയമില്ലെന്ന. നീ ആര്? എന്റെ ഓഫീസിന്റെ മാനേജർ. പിയണ്ടാ, പിയൺ. എടുത്ത് കൊള്ളാം മാക്ക്. ഇവാടാ. എന്നിട്ട് വേണ്ടാ? വാടാങ്ക. എന്തായത്? മരുന്ന് കൂടാ. വാങ്ങിയിരിക്കട്ടോ. എന്നിട്ടായത്? ഇതെന്തിനാണെന്ന്? ഞാൻ കോൺഫറൻസിന് ഫയൽ കൊണ്ടുപോവുക. അവിടെ ജപ്പാനിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ഇവിടുത്തെ പീറ പിയൂണാണെന്ന് കാണിക്കണം സ്വാമി. പഠിപ്പ് ബി എ, ജോലി പിയൂൺ. ഉന്നെ ചൊല്ലി പ്രയോജനമേ കിടയാത്. ആനി, അത്ഭുതപ്പെടണ്ട, എസ് ടി ഡി പറഞ്ഞതാണ്. ഇഷ്ടനകത്തുണ്ടോ? അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പൊ വരും. അകത്തിരിക്കൂ. ഞാനിവിടെ ഇരുന്നോളാം. തന്റെ ആദ്യത്തെ ഗുഡ് മോർണിംഗിലെ സാർ അവിടെ പോയി. എവിടെയും പോയതല്ല സാർ. ഏ, ആദ്യത്തെ അടിക്ക് കേട്ടാലും സാർ കേട്ടതായിട്ട് ഭാവിക്കില്ല. പിന്നെന്തിനാ ഒരു വാക്ക് പാഴാക്കി കളയുന്നു? തന്നെയുള്ള ചെറുപ്പത്തിലെ എനിക്ക് വാക്കുകൾ വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അമ്മയെ തന്നെ ഞാൻ ആ എന്നേ വിളിക്കൂ. മതിയോടോ, മതി. ഞാൻ കണ്ടതാ തമ്പി, ആ ആന്റിയോട് വരാൻ പറയും. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. അനി, ബാലൻസ് ഷീറ്റ് ഡൽഹിയിലേക്ക് അയച്ചോ. ഓഡിറ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് സാർ അയക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഐ സീ. നാളെ പബ്ലിക് ഹോളിഡേ ആണ്, സോ യു ആർ ഫ്രീ അല്ലേ? അല്ല സാർ, നാളെ ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡേ ആണ്. ഓ, അപ്പൊ ജനസേവനമൊക്കെ ഉണ്ടല്ലേ. ഏ, ഇത് ഗാന്ധിയുടെ ടിക്കറ്റാണ്. ഡൽഹിയിലെ മാനേജർ ഇന്നലെ തന്നെ പോയതുകൊണ്ട് ഒരെണ്ണം മിച്ചം വന്നു. ഇതാനിക്കിരിക്കട്ടെ. ദേ, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് ബ്ലാക്കി വായിച്ചതാണ്. കമോൺ കമോൺ. മാറ്റിനിക്കാണ് മാറ്റിനി. ഇനി പെമ്പറന്തോർത്തിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ച് ഈ പാർട്ടി വളയാതിരിക്കണ്ട.
Watch your seat number E10. This is I-10 black back. What the hell have you typed? What is it, sir? Look, it is full of mistakes. Mura achadathil. At least, tarinu numbu nikkunnu vaichu poikure. Sorry, sir. Idu naan type cheyadalla. Delhi ninnu vannathu. See, I am talking about the responsibility. Are you responsible? Yes, sir. You are not. Are you punctual? Yes, sir. You are not. Endundu ennu parayu, sir. Papers illa adaru dates laikunnu. രാവിലെ കൃത്യ 9:30 മണിക്ക് വരുന്നു. 6 മണിക്ക് ശേഷം പോകുന്നു. നോ 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 എന്റെ ഓഫീസ് സമയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യുവർ ഇന്റഗ്രിറ്റി, നിങ്ങൾ ആത്മാർത്ഥത, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ആ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്ന അറിയാമോ? ഓഹോ, അതാണോ കാര്യം? അതെ, നിങ്ങൾ വന്നില്ല എന്നതുകൊണ്ടല്ല, നിങ്ങൾ കാരണം എനിക്ക് കൂടി ആ നല്ല ചിത്രം കാണാൻ പറ്റാതെ പോയി. ഗാന്ധി, ഫാദർ ഓഫ് ദി നേഷൻ, എന്നെ വിടൂ. എനിക്ക് ഈ നാടിനോട് ഒരു ആത്മാർത്ഥത വേണ്ടേ? ഗാന്ധിയുടെ തത്വങ്ങൾ എന്നോടൊപ്പം അനിയും പഠിക്കട്ടെ. ഞാൻ വരാമെന്ന് പറഞ്ഞില്ലല്ലോ. ടിക്കറ്റ് തന്നു, വാങ്ങി, കാമാക്ഷി വിട്ടു. കാമാക്ഷി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും? ഹലോ, യാ, വൺ സെക്കൻഡ് സർ. ടാജ് ഹോൾഡിംഗ്. എനിക്കും റോസ് വളരെ ഇഷ്ടം. ചെറുപ്പമാർ ഇത് വെച്ചോടെ ഒരിക്കലും മാടാതെ വളർത്തിയതാണ് എന്റെ മനസ്സിൽ. എന്റെ പൂന്തോട്ടം നിറയെ റോസാ ചെടികളാണ്. ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് തരാം. അതും പൂവിനകത്ത്. പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം. എങ്കിലും നീ അത് വാങ്ങിക്കളഞ്ഞില്ലോടി. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ തന്നെന്നിരിക്കട്ടെ, നീയാണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസി. ഞാനാണേലും വാങ്ങും. എങ്കിലും പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേടി. ഒരിക്കലും പാടില്ലായിരുന്നു. അയാൾ വെച്ച് നീട്ടി നീ വാങ്ങി, ഇതിലെന്താടി ഒരു ത്രില്ല്? ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയതൊരു 50 പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും. ആദ്യം ഒരു ചിരി കേക്കുന്നില്ല, ചുണ്ടിൽ മാത്രം. പിന്നെ പറയണോ? എതിർപക്ഷത്തിന് അത് മതി. ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, ജപമില്ല, കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം.
അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക, പിന്നെ പ്രേമം, വിവാഹം. സമ്മതിച്ചോ? അല്ല, സമ്മതിച്ചോ? ഇത് പാക്ക് ചെയ്യൂ. ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തു ആകാമെന്നാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട? അല്ല, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാണ്! ഒന്ന് പതുക്കെ പറ, നമ്മൾ തമ്മിൽ അടിവെച്ച ആള് വന്ന് വിചാരിക്കും. ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം, കവിളിൽ വിരിയും അനുരാഗവതി, നിൻചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിന്മനോരാജ്യത്തിൻ നീലക്കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, സഖി കെട്ടിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം, കവിളിൽ അതായത് ലൈനിനു മേലെ ലൈൻ. ഈ കണ്ണും കവളും ചൊടിയും കാണുമ്പോൾ വയലാറിനാണ് ഓർമ്മ വരുന്നത്. എന്താ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറയാത്തത്? സ്നേഹം പ്രകടമാണെങ്കിലല്ലേ സ്നേഹിക്കപ്പെടാനാവും. തിരിച്ചു സ്നേഹിക്കാൻ കഴിയാഞ്ഞിട്ടില്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടുമല്ല. ഈ ലോകത്ത് ബന്ധുക്കളായ സ്വന്തക്കാരായോ എനിക്കാരുമില്ല. നിങ്ങളൊക്കെ പണക്കാർ. നിസ്സാരമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതമാണ്. Thank you.
ആനി, ഞാൻ ഓഫീസ് വഴിക്കാണ്. വിരോധമില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ബസ് വരേണ്ട സമയമായി. ബുദ്ധിമുട്ടണമെന്നില്ല. ഓ, എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമുള്ള കാര്യമല്ലേ. അല്ല, എന്നെ ഡ്രൈവറാക്കുവാണോ? ഇന്നലെ ഞാൻ അശേഷം ഉറങ്ങിയിട്ടില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്നയാളാ ഞാൻ. ഇന്നലെ ആനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നേരം വെളുപ്പിച്ചു. തുറന്ന് പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. മിച്ചം ലാഭമാണെങ്കിൽ ആനി പറഞ്ഞതുപോലെ ഈ ലോകത്ത് ആരുമില്ലാത്തവനാണ് ഞാൻ. ആരുമില്ലാത്ത രണ്ടുപേരൊന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും പറയാൻ ആരെങ്കിലും ആയില്ലേ? ജീവിച്ചു പോകാൻ അല്ലറ ചില്ലറ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ സ്വന്തമെന്ന് പറയാൻ ഒരാളായ സ്ഥിതിക്ക് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം അല്ലേ? അല്ല, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയുകയായിരുന്നു. ഇത് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. എനിക്കറിഞ്ഞൂടെ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞുവെന്ന് കരുതി തള്ളിക്കളയുകയും വരുത്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. മനസ്സിൽ വയ്ക്കാൻ ഇപ്പൊ ഇത്ര മാത്രം. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ രക്ഷിക്കാൻ എനിക്ക് കഴിയും. മനസ്സിൽ വയ്ക്കാൻ പറഞ്ഞാൽ സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ആനി ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടിയെ രക്ഷിക്കും, സ്നേഹിക്കാൻ കഴിയുമെന്ന് ആളൊരു പൊടി ഡയലോഗ് വിരുദ്ധനാണല്ലോ. കൊള്ളാം, ചെറുക്കൻ സീരിയസ് ആണെന്ന് തോന്നുന്നു. ആട്ടെ, നീ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. മൗനം സമ്മതമാണെന്നാ? ഏതായാലും ചാൻസ്. ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചോ. ഇല്ലേ, വിടണ്ട. പോരെങ്കിൽ നീ ആരുമില്ലാത്തവളാ. അയാൾ പറഞ്ഞതുപോലെ ആരുമില്ലാത്തവർ ഒന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും ആരെങ്കിലും ആവില്ലേ? ധൈര്യമായി കാണിച്ചോ. പച്ചക്കുടി ജീവിച്ചിരിക്കുന്ന ആനിക്ക് വേണ്ടി ഞാനത് വാങ്ങിച്ചു. ഒരു വ്യത്യാസം മാത്രം. ഷാജഹാൻ മാർബിളിൽ കൊത്തിവെച്ചപ്പോൾ ഞാനത് മധുരത്തിൽ കൊത്തിച്ചു. ഇനിയെങ്കിലും പറയും എന്നോട് പ്രേമമാണെന്ന്. ശരി, സ്നേഹമാണെന്ന് പറയും. ഇഷ്ടമാണെന്നെങ്കിലും ഒന്ന് പറയും. Have you fully typed? Yes, sir. Thank you.
मेरी सपनों की रानी निंदे मुल्लप्पूविंदे सुगंधम आ दिवसम एनिक्क इन्नले कळिञ्ञुपोयिट्टुंड नाल पेट्टाल एंताडि पेण्णे चिल्ड्रन्स पार्क आकाशतुटे ഒന്ന് എന്റെ ജോലി പള്ളിപ്പുറത്ത് അല്ലെങ്കിൽ അയാൾ വെളിമ്പറമ്പിൽ നന്നായിട്ട് കളിക്കും ഇയാളുടെ ഉടുക്കലത്തെ ദാഹം ചേർത്തുകൊണ്ടുള്ള
സ്വാമി ഒന്ന് പിടിച്ചു തരൂ സ്വാമി ആരെയല്ലേ വേണ്ടത് ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ സോറി റോങ് നമ്പർ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്റെ വിവാഹക്കുറിയാണ് സർ കൺഗ്രാജുലേഷൻസ് ഓ ടോണി ടോണി ഫ്രാൻസിസ് ആരുമില്ലാത്ത എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലുമായി സർ അപ്പൊ ഇതായിരുന്നു ക്രോസ് കണക്ഷൻ അല്ലേ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് യേശുമിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുക ചെയ്യട്ടെ എന്റെ പൊന്നു പെമ്പറന്നവരെ ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ് ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ വാ നിക്ക് 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 ഒന്ന് പറഞ്ഞോട്ടെ തെറ്റിദ്ധരിക്കരുത് പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ് ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ ചായക്കടയിൽ പിള്ളേർ ചായയായിട്ട് വരുന്ന പോലെ ഒരു മയൊക്കെ വേണ്ടേ ഒന്ന് നോക്കി ഒന്ന് നാണിച്ച് ചിരിച്ച് ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും ഏ നീ ഇവിടെ ഇരിക്കും ഞാൻ കാണിച്ചിരാം ഇല്ലേ ശരി ഭർത്താവ് ഭാര്യ ഭർത്താവ് ഭാര്യ അമ്മായിയമ്മ എന്നെ ഇങ്ങോട്ട് തള്ളിവിടും ഏ ഇങ്ങനെ വേണം പ്രഥമ രാത്രി മനസ്സിലായി അങ്ങനെ അങ്ങ് പോയാലോ
ഈ പ്രഥമ രാത്രി നാളെ അതായത് രണ്ടാം രാത്രി ആ ആദ്യ രാത്രി ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ അതല്ല ഈ ഡ്രോ തുറന്ന് നോക്ക് നോക്ക് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല എയർപോർട്ടിൽ പോകുന്നു പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു വുഡ്ലാൻഡ്സിൽ പോകുന്നു മസാല ദോശ വാങ്ങുന്നു ഇവിടെ പാരെ താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ ഓ അത് ശരി കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം വയറുമൊക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കളിയ അതൊക്കെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ ഞാൻ ഏറ്റുന്നേ നിന്നോടുള്ള അസൂയുണ്ട ദൈവം പോലൊരു ഭർത്താവ് സ്വർഗം പോലുള്ള ഒരു വീട് സ്വന്തം എന്ന് പറയാൻ ഒരു ജോലി പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ പോടി എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ
മിസ്റ്റർ ടോണി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, എന്തു വേണം? മാഡം, ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്. അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ്. ഇതാണ് ബില്ല്. 1500 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. 12 മണിക്ക് എത്തും. വരുമ്പോ ഞാൻ പറയാം. ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല. എടാ ഗോപാല, ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി. ഇല്ല, പേടിച്ചില്ല. ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങരുത്. അതായിരിക്കണം സ്ത്രീകളുടെ. ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ ഒന്ന് പോകേണ്ടി വരും. ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാൻ. ആ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോഹം അങ്ങ് വാടിയല്ലോ. എന്നാ താനോട് പോരെ, ഈ കെയർ ഓഫിൽ നമുക്ക് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. എന്താ ഗ്ലോറിയ ഫ്ലവർ സെറ്റ് സൊസൈറ്റിക്കാർ വന്നിരുന്നു. എന്തിന്? അവർ ചെടിച്ചട്ടികളെല്ലാം എടുത്തോണ്ട് പോയി. ഏതാ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെന്ന്. കൊടുത്തിട്ടില്ലെന്ന്? ഹലോ, ഇന്ത്യൻ ബാങ്ക് മാനേജറല്ലേ? ആ രാമേന്ദ്രൻ. ആ ഞാൻ ടോണി. ഈ മാസം അവസാനം. ആ ആനയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേ അജനെ, ഇയാൾ ഫസ്റ്റ് പാർട്ടിയാ. ഞാൻ സിംഗപ്പൂർ പോയ അന്ന് ആ ഗ്ലോറിയക്കാരുടെ അക്കൗണ്ടിൽ പൈസ മെറ്റിയോന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തോ ഒന്ന് മറന്നുപോയി സാർ. അവർ വന്ന് കരിച്ചിട്ട് എല്ലാം പോയി. അത് നിങ്ങൾക്ക് പറയാം. പേരെന്തല്ലേ പോകുന്നത്? ആ വേഞ്ചെ. ആ പിന്നെ ഡി ഡി പാസ്സായോ? ആ ഓക്കെ. അതെങ്ങനെയാ, മാനേജറെ വിളിക്കുമ്പോൾ അയാൾ അക്കൗണ്ട് എന്നെ വിളിക്കും, അക്കൗണ്ട് എന്നെ ക്യാഷ്യർ വിളിക്കും, ക്യാഷ്യർ ക്ലാർക്കിനെ വിളിക്കും, ക്ലാർക്ക് പ്യൂണിനെ വിളിക്കും, അയാൾ വാച്ച്മാനെ വിളിക്കും. അതുപോലെ ചെല്ലുമ്പോഴേക്കും കാര്യം നമ്മൾ പറഞ്ഞതുമായിരിക്കും. അത്ര തന്നെ. ചേട്ടാ, ഇവനെ കേന്ദ്ര ബാങ്കിൽ വരുന്നത് അടുത്തിരിക്കുന്ന പെമ്പിള്ളേരെ കയ്യിലും കാലും ഞോണ്ടാനോ? ചേ, ആകെ നാണക്കേടായി പോയി. നീ ആ ദോഷം എടുക്കും. ഈ പെണ്ണിന് മാർക്കറ്റ് പോയി വരാങ്ങേണ്ട സമയം. ലക്ഷ്മി,
ലക്ഷ്മി, നിന്നെ ഇന്ന് ഞാൻ ആനി എന്നല്ലേ പേര്? അതെ, എനിക്കറിയാം. നമ്മുടെ കമ്പനിയിലെ ഞാൻ ഗോഡൗണില്ല. ഹസ്ബൻഡ് മിസ്റ്റർ ടോണി അല്ലേ? അതെ. എന്താ വിശേഷം? കമ്പനിയിൽ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത ചെക്ക് മടങ്ങി. പിന്നെ ഇതുവരെ ഉള്ളത് ഒരു മാസത്തെ പോലും അടച്ചിട്ടില്ല. ഡാനിയൽ സാർ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഇത്ര വരെ നീട്ടി. അദ്ദേഹം വന്നിട്ട്? അയ്യോ, ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമാണ്. സാധനം ഉടനെ ഗോഡൗണിൽ എത്തിയേ തീരും. അല്ലെങ്കിൽ പിന്നെ കേസായി ബുക്കാറായി. എന്തിനാ അതൊക്കെ? എന്താണ് ആനി കൊച്ചമ്മോ, ചോറും കറിയൊക്കെ റെഡി ആയോ? നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. എന്താ ഇതൊക്കെ? നീ വിഷമിക്കാതെ, വഴി ഉണ്ടാക്കാം. ഹലോ, ഗെറ്റ് മീ റീജിയണൽ മാനേജർ. ആ എസ്റ്റഡി അല്ലേ? ഹൂ ഈസ് സ്പീക്കിംഗ്? ഫസ്റ്റ് പാർട്ടിയാ. ആളെ പറഞ്ഞു വിടുന്നത് ഞാനുള്ളപ്പോ വേണ്ടേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? മനസ്സിലായില്ലല്ലോ. കൊള്ളാം, എന്ത് പറ്റിയെന്നോ? നമ്മുടെ ഭാര്യ വന്ന അപ്സെറ്റ്. നിങ്ങളുടെ ഭാര്യ അപ്സെറ്റ് ആണെങ്കിലേ ഊളമ്പാറയ്ക്ക് കൊണ്ടോണം. ഇപ്പൊ എന്തായെന്നറിയോ? ഹലോ, എന്തായാലും വേണ്ടില്ല, നെല്ലിക്കാത്തല ഇട്ടാ മതി. പെമ്പറുന്നവരുടെ മുമ്പിൽ ടോണി ഫ്രാൻസിസ് നിങ്ങളുടെ കമ്പനിക്ക് കടക്കാരൻ, പണം കൊടുത്തവൻ മണ്ടൻ. എടോ, വല്ല നമ്പറും കറക്കി പാവം തന്റെ പെമ്പറുന്നത്തെ കറക്കുക അല്ലേ? ഏതോ കള്ളുപാർട്ടിയാട്ടോ മണക്കുന്നു. കൊള്ളാം, ഞാനൊരു സ്നേഹിതനായത് നന്നായി. വെക്കട്ടെ. ഫോൺ ചെയ്തതേ മണ്ടത്തരവായി. അയാൾ ആകെ പരിഭ്രാന്തനാണ്. സ്റ്റോക്കിൽ എന്തോ കൃത്രിമം കാണിച്ചാണെന്ന് തോന്നുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തില. പല വീട്ടിലും തന്നെ ഗതി. ആ തൽക്കാലത്തേക്കാ, തിരിച്ചു കൊണ്ടുവരും. ആ അത് പോട്ടെ, നമ്മുടെ ആദ്യ വാജ ഉടമ്പരയായി. നോക്കട്ടെ. ഇന്നത്തെ ശരിയായില്ല, നമുക്ക് പുറത്തു പോയി കഴിക്കാം. സമ്മതിച്ചിരിക്കുന്നു. പാചകരത്നം മിസ്സസ് കെ മാത്യുവിനെ വരെ കടത്തിവിട്ടിരിക്കുന്നു. ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ്. മഴക്കാലം വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ എ സി അതിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോയി. ഇനിയും ചൂടുകാലം വരുമല്ലോ, അപ്പ തിരിച്ചു കൊണ്ടുവരും അല്ലേ? വേഷം കേട്ട് എന്നോട് കാണിക്കരുതെന്ന് പറയണം. ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് 1000 രൂപ തികച്ചും തരിക എങ്കിൽ സാരമില്ലായിരുന്നു. കാശി ചോദിച്ചാൽ സിംഗപ്പൂരിൽ ഏതോ വലിയ കോൺട്രാക്ട് തരാം, അത് തരാം, ഇത് തരാമെന്ന് പറയും. കളിച്ചു പിടിച്ച് കോൺട്രാക്റ്റും ഇല്ല, കാശും ഇല്ല. ഞാനെന്താ മോക്ഷത്തിനായി ബിസിനസ് ചെയ്യുന്നേ? അല്ല, ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് വേഗം കേട്ടോ. എടോ, ഈ കസര ഇങ്ങോട്ടേ. അപ്പോഴേ തങ്ങൾക്കായി ഒരു കസേര ഇട്ടിട്ടുണ്ട്. അയാൾ വരുമ്പോ പറഞ്ഞേരെ ചന്ദ്രൻ വന്ന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയെന്ന്. പെറുക്കി അടയ്ക്കണോ? മനുഷ്യൻ പേടിപ്പിച്ചു വന്നല്ലോ. ചോറ് നമ്മൾ
വേഗം ചോറ് വിളമ്പോച്ചേ. എന്തായി നോക്കി നിൽക്കുന്നേ? വേഗം ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും, നഷ്ടവും വരും. നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു തരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം, എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം നിനക്ക് പിണക്കമാണെന്ന്. വിവാഹത്തിന് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടാണ്. എടി, നിന്റെ കൂടെ ഞാൻ എത്ര നാൾ ചക്കാത്തിന് താമസിച്ചു. നിന്റെ വിവാഹത്തിന് ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ എന്തോ എനിക്ക് വരാൻ മനസ്സമ്മതിച്ചില്ല. ഇതാ നോക്ക്, കടൻ മേടിച്ച് വാങ്ങിയതാണെങ്കിലും തരാൻ എന്തെങ്കിലും കയ്യിലുള്ളപ്പോൾ കാണാൻ ആശംസകൾ അറിയിക്കാൻ മനസ്സമ്മതിച്ചു. പണക്കാരിയായ നിനക്ക് ഞാൻ വാങ്ങിത്തന്ന് ഇതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്ക് നീയേ ഉള്ളടി. എന്നും രാവിലെ ഇതിന്റെ അലാറം കേട്ട് നീ എഴുന്നേൽക്കണം. ഞാനായിരുന്നില്ലേ നിന്നെ വിളിച്ചുണർത്താറ്? അത് എനിക്ക് കഴിയില്ലല്ലോ. ഇനി ഇവിടെ ഇതാണ് നിന്റെ ഉഷ. ഇവിടെ നിന്റെ ബെഡ്റൂം, ഞാൻ തന്നെ ഇത് വെച്ചു തരാം. സത്യം പറയൂ, നീ എന്തിനാ കരയുന്നത്? ഞാൻ വഞ്ചിക്കപ്പെട്ടു. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരുന്നതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ വീട്ടിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെടുകയാണ്. അന്യരുടെ അവകാശവാദങ്ങൾ കേട്ട് എന്റെ ചെവി മരവിച്ചു. ഇനി നഷ്ടപ്പെടാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ എന്ത് പറയുന്നു? ബിസിനസ്സിൽ ലാഭവും നഷ്ടവും സാധാരണമാണെന്ന്. നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും, ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തതുവരെ കയ്യിൽ വരും പോലും. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം സ്നേഹം കൊണ്ട് എന്നെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞതും ബുദ്ധിപൂർവ്വം എന്നെ തഴയുകയാണ്. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ നീ നല്ലവള, നിനക്ക് നല്ലതേ വരൂ. തീർച്ചയായും.
അനി ഇതെന്റെ അങ്കിളാ എനിക്ക് ആകെ ഉള്ളൊരു ബന്ധു പുള്ളിക്കാരൻ 5 വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരൂ ദുബായിലാ വന്നാൽ ആകെ വരാനുള്ളൊരു വീടിതാ എന്നാ നോക്കി തന്നെ കാപ്പി കൊടുക്ക ഭയരപ്പാളി നിന്റെ അമ്മയെ കെട്ടിച്ച ബന്ധു 2 വർഷമായില്ലട നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കളിതമാശയായിട്ട് പോലും 1 മാസത്തെ വാടക എല്ലാ മാസം ചെക്ക് അയക്കും വണ്ടി ചെക്ക് ഇവൻ എന്റെ അടുത്താണ് ആദ്യം വീട് ചോദിച്ചു വന്നത് കൃഷ്ണന്റെ മായാവിലാസങ്ങൾ അറിയാവുന്ന ഞാൻ ഇവന് വീട് കൊടുക്കൂ അവസാനം ഞാൻ ദുബായി പോയ തക്കം നോക്കി അവൻ ഗിരിനഗറി താമസിക്കുന്ന എന്റെ പെങ്ങളെ വളച്ച് അകത്ത് കയറിപ്പോയി ഭർത്താവ് മരിച്ച അവളാണെങ്കിൽ ഒരു രോഗി പിന്നെ അവിടെ വരവായി പോക്കായി മരുന്ന് വാങ്ങലായി കൊടുക്കലായി എന്തിനു പറയണു അവിടെ കയറി പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവളാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനമല്ലേ എന്ന് കരുതി വീട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു സൂക്കേടുകാരിക്ക് വാടകക്കാരന്റെ പുറകെ നടക്കാനും പോകും അത് വണ്ടിച്ചക്കിന്റെ പുറകെ അവന്റെ ചുട്ടായില അങ്കിള് ഒരു കാര്യം ഞാൻ പറഞ്ഞു പോലീസും ബഹളോ മരുന്നതിനും ഇപ്പ ഇവിടെ ഇറങ്ങണം ചേട്ടാ 1 മാസത്തെ അവധി കൂടെ തന്നാൽ ഇനി അതും കൂടെ ഞാൻ ഗോപി എടുക്കണം അല്ലേടോ ഇത് ചോദിക്കണം തന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭയങ്കരം തന്നെ പോലീസിനും എനിക്കും ജോലി ഉണ്ടാക്കാതെ നാളെ തന്നെ ഇവിടുന്ന് കാര്യമാക്കിക്കോ കാര്യമാക്കാനൊന്നും ഇല്ലേ ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ ആ ഉടമസ്ഥന്മാരെ എടുത്തോണ്ട് പോയാതെ കിട്ടിയ വിലക്ക് വിറ്റോ എന്റെ സിംഗപ്പൂർ വിളക്കും കത്തനും പോയിട്ടില്ല ഭഗവാനെ ആ പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല ക്ഷമിക്കണം സർ ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും ഇന്ന് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണല്ലേ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത് ആന ഒന്ന് കേൾക്കൂ ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ ഇനിയെങ്കിലും പറയൂ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജോലി എന്താണ് കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ് ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ അല്ല സ്നേഹിക്കുകയായിരുന്നു എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അനിയെ കിട്ടുമായിരുന്നില്ല അപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് നിങ്ങൾ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണ് തെറ്റ് പറയൂ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടി എന്നേ തോന്നിയുള്ളൂ അടുത്ത് പഴകിയപ്പോ അതല്ല സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി അനാഥനായ ഞാൻ ആനയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു അമ്മയായി സഹോദരിയായി ഭാര്യയായി ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർകക്ഷിക്കാർ വെട്ടിനുറുക്കി ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു അതും എന്നെ വളർത്താൻ
പോലീസ് പിടിച്ചുകൊണ്ടുപോയ എന്റെ അമ്മയെ. നാണം കിട്ടത്. എന്റെ അമ്മ എവിടെ സർ? ആരാടാ നിന്റെ അമ്മ? റോസി. ഓഹോ റോസാമ്മ. അല്ലടാ എനിക്ക് എന്റെ അമ്മയെ കാണുന്നില്ല. അമ്മ വഴിയിൽ കണ്ട പോലീസുകാരോടെല്ലാം അമ്മയെ തിരക്കിയപ്പോൾ അവരെല്ലാം കൈമലർത്തി. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു. എത്തിച്ചേർന്നിടത്തെല്ലാം ഉറങ്ങി. രാത്രി മോഷണല്ലേ? എവിടെ നടിച്ചെടുത്ത പേഴ്സല്ല കച്ചപ്പണം മുട്ടേന്ന് വിരിഞ്ഞില്ല മോഷ്ടിക്കുന്നൂടാ ചെരുപ്പുകളെ കച്ചപ്പണടാ ഞാൻ ഇവിടെ നിന്നോടാ. കുറ്റം ചെയ്യാത്ത എന്നെ എന്റെ അമ്മയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വരുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്കെവിടെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? 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 സ്വന്തം ബൈക്ക ഇന്ന് ജോലിക്ക് വരുന്ന ദിവസമല്ലേ. എന്റെ കൈ കൊണ്ട് രാവിലെ ഒരു കട്ടൻ അടിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടാവും. അത് നിങ്ങൾ ആണുങ്ങളാ, എഴുന്നേറ്റ പട കണ്ണും തിരുമ്പി ഒരു കാപ്പി കുടിക്കും. ഞങ്ങൾ പല്ല് തേച്ച് ശുദ്ധമായ കാപ്പി കുടിക്കും. ജയ
ോ ആ ഇപ്പൊ കൊണ്ടുവരാം. ആ കൺമഷി റെഡി, കണ്ണെഴുതിക്കോ. ഞാ പിന്നെ കൺമഷി ഇല്ലാത്ത ഞാനെന്ത് ചെയ്യാന്? ഈരണ്ടിലെ കണ്ണുകളിൽ ശോകം വീണ്ടും മയ്യെഴുതി, കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂവിടത്തി. ഈരണ്ടിലെ കണ്ണുകളിൽ ശോകം വീണ്ടും മയ്യെഴുതി, കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂവിടത്തി. സ്വപ്നങ്ങൾ വലവീശി കിട്ടിയതല്ലേ കണ്ണേ പൊന്നേ, നിന്നെ ജാലങ്ങളാൽ എൻ്റെ വാചാല സ്വപ്നങ്ങൾ വലവീശി കിട്ടിയതല്ലേ. നീയൊന്നു ചൊല്ലിയാൽ ആകാശപ്പൊന്നല്ല ഏഴാം കടലിലെ മുത്തും പവിഴച്ചെപ്പും വാരി ഞാനെത്തും. പെണ്ണേറന്തിലെ കണ്ണുകളിൽ ശോകം വീണ്ടും മയ്യെഴുതി, കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂവിടത്തി. ശോകം വീ
നല്ല ചേർച്ചയല്ലേ? നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് മിസ്സസ് ആനി എത്തിയല്ലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്, വന്നിട്ട് സംസാരിക്കാം. ആരെങ്കിലും വന്നാ നാളെ കാണാം എന്ന് പറയും. പിന്നെ ഇന്നെനിക്ക് കുറെ ലെറ്റേഴ്സ് അർജന്റ് ആയി ടൈപ്പ് ചെയ്യാവുണ്ട്. സോ സ്റ്റേ ബാക്ക് ഇൻ ദി ഇവനിംഗ്. ഒരു മണിക്കൂർ. ഓക്കെ. ഹലോ. ഹലോ ആനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആക്കു സുഖല്ലേ? ആനിയോ? അല്ല, കല്യാണം കഴിഞ്ഞ വകയിൽ ഒരു ചെലവൊക്കെ ഉണ്ടോ? വിവാഹത്തിന് ശേഷവും ജോലി ചെയ്യാം എന്നുള്ള തീരുമാനം നന്നായി. ഈ ഭർത്താക്കന്മാരെ സഹായിക്കുന്ന ഭാര്യമാരെ ആണല്ലോ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. 500 വരുമാനം, പക്ഷെ പറയുന്നതോ 5000. ഒടുവിൽ കുടുങ്ങുന്നതോ പെണ്ണുങ്ങൾ. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണ് കെട്ടിയത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ സാമർഥ്യം, എന്റെ ഭാര്യയുടെ ഉന്നത തലങ്ങളുള്ള അവളുടെ പിടിപാട്. യോ, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? മാനേജിംഗ് ഡയറക്ടർ മുതൽ ചെയർമാൻ വരെ. ദേ എന്റെ പോളി പറഞ്ഞാലേ റെഡി മണി. നീ എവിടം വരെ ആയി? അല്ല, ഞാൻ എവിടം വരെ ആയി? റീജിയണൽ മാനേജർ വരെ ആയി. അതാണ് പെണ്ണുങ്ങളുടെ സാമർഥ്യം. യു ആർ എഡ്യൂക്കേറ്റഡ്, സിൻസിയർ, സ്മാർട്ട്. പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇതൊക്കെ ധാരാളം മതി. പിന്നെന്താ, ഉയർച്ച ഒന്ന് വേഗത്തിലാവണം. അത് ഞാൻ ഏറ്റു. 800 to 1500 നല്ല ശമ്പളം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയായിരിക്കെ ഇനി മറ്റൊരുത്തന്റെ ഭാര്യയാവുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയില്ല. തക്കതായ പ്രയോജനം ഉണ്ടെങ്കിൽ ആവാമേ. പക്ഷെ ഒരു കാര്യം ആരും അറിയരുത്. ബാച്ച്മാനെ വരെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. ചാപ്പാടെടുക്കാൻ രാത്രി ഒരുമിച്ചാ ഭക്ഷണം. എനിക്കിതാ ഇഷ്ടപ്പെടാത്തത്, ഈ തട്ട്. എന്നെ നശിപ്പിക്കരുത്, ഞാൻ രണ്ട് ഭാര്യയാണ്. എല്ലാ സ്ത്രീകളും ഇത് തന്നെ പറയും. ഒന്ന് ഈ ഭാര്യ, അല്ലെങ്കിൽ എതിർക്കാനാണ് ഭാവമെങ്കിൽ. പെണ്ണെ, അനിക്കൊച്ചെ, നഷ്ടപ്പെടാൻ പോകുന്ന നിനക്കായിരിക്കും. സഹകരിച്ചു കഴിഞ്ഞാൽ ലാഭം. ഈ 8 വരെ ഓഫീസ് പോലെ ഇവിടെ വേണ്ട. എന്ത് പറ്റി? Thank you.
തന്റെ കല്യാണത്തിന് ഒരു വാക്ക് താനക്ക് എന്തോലത്തെ സ്നേഹിതനാണോ അല്ല താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടി അന്ന് എന്തോ പറ്റി ഓ എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവൾ ഒരേ പിടിവാശി പുറത്തേക്കെങ്ങും പോയിരുന്നു അവൾ പറഞ്ഞ കേക്കായിരിക്കാക്കൂ ഒന്നില്ലേലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ അവനെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട്ട് സംസാരിച്ചു പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി എന്താ മോശ അപ്പോ പ്രൊമോഷൻ ആയി എടോ ട്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ എസ് ടി ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേക്കായിരിക്കൂ കേട്ടു പ്രൊമോഷൻ ആയി സാലറിയും കൂട്ടി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താ ജോണി കാണിക്കുന്നത് കണ്ണാടി പോയ ഞാൻ ആകെ അപ്സെറ്റ് ആയട്ടോ
കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അല്ലേ? കൊല്ലണമെന്ന് കരുതിയതല്ല, ചെയ്യേണ്ടി വന്നു. സാഹചര്യത്തിന് അടിമയാവുന്നവൻ മനുഷ്യനില്ലെന്ന് പറഞ്ഞ ഹാനിയും സാഹചര്യത്തിന് അടിമയായി. സാരമില്ല, ശരീരവും മനസ്സും അറിയാതെ നടന്നതല്ലേ, മറന്നേ പറ്റൂ. ജീവിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾ, നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല. ചുറ്റുപാടുകൾ നന്നാവാതെ ആനി നിർത്തിവെച്ച എന്റെ ജീവിത രീതികൾ വീണ്ടും തുടങ്ങിയേ പറ്റൂ. ആ വഴികളിൽ ഇനി ആനയും കൂട്ടായിരിക്കണം. എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു ദൈവമേ? സമാധാനമായിട്ട് വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടേ? ആർക്കും സംശയത്തിന് ഇട കൊടുക്കരുത്. ആനേ, 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 ആനേ. എടി, നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കൊലപാതകം ചെയ്തത്. എന്നിട്ട് എന്നെ വിട്ടിട്ട് നീ മരിക്കാമല്ലേ? എങ്കിൽ എനിക്കും വേണ്ടി ഈ ജീവിതം. എടുക്കടി, കത്തിക്ക്, കത്തിക്കാൻ. നമുക്ക് ഒരുമിച്ച് മരിക്കാം. അവിടെ എനിക്കിപ്പോ മനസ്സിലായി എന്റെ തെറ്റ്. ഞാൻ എന്നിലേറെ നിന്നെ സ്നേഹിച്ചു. ഞാൻ എന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഒരിക്കലും മരിക്കാൻ പാടില്ല. എങ്കിൽ ജീവിക്കണം ഒരുമിച്ച്. അമ്മേ, നമ്മ ഡാനിയൽ ഷാ ചത്തുപോയിട്ട് 2 മാസമായി. തുമ്പുമില്ലേ, വാളുമില്ലേ, പിന്നെ എതുക്ക് എന്താ പോലീസ്? എന്തിനാ സ്വാമി തുമ്പും വാലും? അങ്ങേരുടെ പാര് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. പെമ്പിള്ളാരെ കണ്ട അങ്ങേരുടെ ഒലിപ്പീര് കണ്ടെച്ചാൽ മതി. പുതിയ ഡൽഹി പാർട്ടി ഫസ്റ്റ്. ഡിക്ഷൻ കഴിഞ്ഞു സർ.
नहीं नहीं जब आप इधर है तो मेरा काम कैसे कदम होगा हाउ कैन यू स्टॉप आनी അടുത്തുള്ളപ്പോൾ ജോലി ഒരിക്കലും തീരുകയില്ല Yes. Excuse me, madam. Yes, please. Could you get me 100? One second. May I speak to DYSP? Miss Sani. Mrs. Sani. Oh, sorry, Miss Sani. Office കഴിഞ്ഞാലുടൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഈ ബിൽഡിംഗിന് പുറകിലുള്ള റോഡിലാണ് എന്റെ സ്റ്റേഷൻ. ബൈ ദി വേ, ഐ ആം ഇൻസ്പെക്ടർ പ്രേം. പ്രേം നാരായൺ. പറട്ടെ, കാണാം. May I come in? Come in. Good evening, sir. Good evening. Sit down. വിവാഹിതയാണല്ലേ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്ന് വെച്ചാൽ വീട്ടിലിരിപ്പാണെന്ന് അർത്ഥം. ഗുഡ്. എനിക്ക് മിസ്സസ് ആനിന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഡാനിയൽ മരിച്ച ദിവസം അവസാനമായി ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്തതാരാണ്? ശരിയായി ഓർക്കുന്നില്ല സർ. എന്നാലും ഏതോ ഒരു സ്ത്രീ ആയിരുന്നെന്ന് തോന്നുന്നു. There you are. കൊച്ചുണി പോക്കറ്റിൽ നിന്ന് കയ്യെടുത്തോ. താനെന്താ അവിടെ നിന്ന് കളഞ്ഞു വായി നോക്കി നിൽക്കുന്നു? എടുത്തെഴുത്. അപ്പോ എന്തായിരുന്നു അവരുടെ സംസാരം? സോറി സർ, വേറൊരാൾക്ക് വരുന്ന ഫോൺ ഞാൻ കേൾക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് ബോസിന് വരുന്നത്. കേൾക്കാൻ ശ്രമിച്ചു അല്ലേ? അതെങ്ങനെയാ സർ കേൾക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ ശ്രമിക്കുന്നത്? ഓ, ദാറ്റ്സ് റൈറ്റ്. താനെന്താ കുത്തി കുടിക്കുന്നത്? എന്നാൽ മിസ് സാനി പോയിക്കോളൂ. ശരി സർ. മിസ് സാനി ഒരു നിമിഷം. വിരോധമില്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ആ കുപ്പിവളയിലും തരൂ. പ്ലാസ്റ്റിക് വള. ഏ, കൊള്ളാം. അപ്പോ ആനി പോയിക്കോളൂ, കാണാം.
എന്നെ പറ്റിച്ചിലൂടി കണ്ണേ. ഇനിയിപ്പം മാറ്റിയില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാനില്ല. കാരണം തെളിവില്ല. ഒന്നിൽ കണ്ടവർ വേണം ദൃക്സാക്ഷി, അല്ലെങ്കിൽ സാഹചര്യം നമ്മളത് ചെയ്തു ഒന്ന് തെളിയിക്കണം. ഇത് രണ്ടുമില്ല. ഞാൻ ജോലി രാജിവെക്കുകയാണ്. എവിടെ നോക്കിയാലും വൃത്തികെട്ടവർ. പോലീസിന് സംശയം കൊടുക്കണ്ട. വള കണ്ടു കിട്ടിയ അടുത്ത ദിവസം തന്നെ രാജിക്കത്ത് എന്ന് ആരും പറയണ്ട. ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു 10,000 X 10,000 മുട്ടകൾ വേണം. നാളെ തന്നെ ഒരു ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നാളെ തന്നെ അയക്കാമല്ലോ. ശരി, അപ്പോൾ ഞങ്ങൾ വരട്ടെ. സീ യു മിസ്റ്റർ റോഷൻ. ആ പിന്നെ ആ ഫിക്സഡ് ഗ്രാബിൽ ഒട്ടും കുറയരുത്. താങ്ക് യു. രാമേന്ദ്ര, നാളത്തെ ഫസ്റ്റ് ട്രിപ്പ് നീലേരിക്ക് തന്നെ ആയിക്കോട്ടെ. ശരി സാർ. നമസ്കാരം സാർ. ഇൻവോയ്സ് അല്ലേ, ഇറക്കോ. ശരി, പേ ഇറക്കി, പേ ഇറക്കാൻ. Good morning, uncle. Good morning. I am Roshan from Roshan Poultry. Vareed Malalude son aanu. Oh, Vareed Malalude manaanalle irikku. Kudikkan? No thanks. Cherpathil kandatha Bangalore padikkanalle. Yeah, final medicine. Very good. I was going to meet my friend, you know, then my father entrusted me something to give you. Entho invoice aanu thonnu. ആ ലോഡിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയാണ്ടിരിക്കായിരുന്നു. ഏതായാലും പേയ്മെന്റ് കയ്യോടെ കൊണ്ടുപോയിക്കോളും. ഓ നോ, അത് ഡാഡി വന്ന് വാങ്ങിക്കോളും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഓക്കെ മിസ്റ്റർ റോഷൻ. ആ പഴയ ഒരു പേയ്മെന്റ് ബാലൻസ് ഉണ്ട്, അതും കൂടെ കൊണ്ടുപോയിക്കോളും. വേൽ 6,300, ഒരു 10,000 രൂപയ്ക്ക് വൗച്ചർ എഴുതിക്കോളും. പെൻ പ്ലീസ്. ആ ജാരിക്ക് പുതിയ ബൾക്ക് എക്സ്പോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ലോഡ് വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഓ ഷുവർ ഷുവർ. 10,000? അദ്ദേഹത്തെ പണ്ട് ഏതോ ഒരു ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ്. ആരുമില്ലാത്തൊരു കൊച്ചു പയ്യന് വേണ്ടി രാത്രികൾ ഉറക്കമൊഴിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ കിട്ടുന്നതെല്ലാം അച്ഛന്റെ ബാങ്കിൽ നിക്ഷേപിക്കലായി. തിരിച്ചെടുക്കാനല്ല, ആ കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ നാളെ ഞാൻ പറഞ്ഞതുപോലെ ആന ഇറങ്ങിയതും വീഴും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതിന്റെ കമ്മലും ഉണ്ടോ? ഉണ്ടല്ലോ. മോളെ, താങ്ക്സ്.
ദിലീപിനെ പറ്റി എനിക്കൊന്നറിയണം. ഇത് സാരമില്ല, അവളെ എനിക്കറിയാവുന്നേ. മൈ റെസിഗ്നേഷൻ സർ. സിവിൽ സപ്ലൈ കോട്ടയിൽ കിട്ടണ്ട ഗോതമ്പ്, ഗവർമെന്റ് അറിഞ്ഞ് തുറമുഖത്ത് നിന്ന് നേരിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഇത്രയല്ലേ വേണ്ടു? അപ്പൊ നിങ്ങൾക്ക് 5 പോരെ? അതെന്താണ് കാവറുകുട്ടി? ഒരു കിലോവേ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടും. ഒരു ചാക്ക്, 1 ചാക്ക്, 1 ലോഡൽ അങ്ങനെ എത്ര എന്താ എരിയ കൂട്ടിയ? പിന്നെല്ലാണ്ട് അനക്ക് 10 എങ്കിൽ 10 കബൂലേ? കബൂലി. ഹലോ ബാലേന്ദ്രനാണോ? ഏ, ഞാൻ ദിലീപ് കുമാർ. ആ, നിങ്ങൾ അവിടെ പോയി പറഞ്ഞാ മതി. ഹേ, ആ ഹലോ ബാലു ആണോ? ആ, ഞാൻ ദിലീപ്. പോയാലൊക്കെ നടന്നോ? ഇതാണ് ഞാൻ പറഞ്ഞത്, സംസർഗായേ ഗുണ ദോഷാ ഗുണ ഭവന്തേ. ആരോട് സംസർഗം പുലർത്തുന്നുവോ. അപ്പഴേ നമുക്കൊന്ന് കാണണമല്ലോ. ആ, കാര്യമുണ്ടെന്ന് വെച്ചോളൂ. ആ, എപ്പോഴാണ്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ മന്ത്രിയായിട്ട് പെരുത്ത് ലോകത്തിലാ? എന്റെ കാവറുകുട്ടി സാഹിബേ, 5ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ചാടിയതാ. അവൻ രാഷ്ട്രീയം ജീവിതമാക്കി, ഞാൻ പിന്നെ എപ്പോ വേണേലും കയറി ചെല്ലാം. ഇരിക്കണം. എന്നാണ് മലക്ക് പോണത്? മാലയിട്ടതല്ലേ ഉള്ളൂ. മനസ്സിലായില്ലോ. പിയെ പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കാവറുട്ടി. ഓ, റസീന ഫ്ലവർ മിൽസിന്റെ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈന്റെ ഗോതമ്പിന്റെ ഇത്തവണത്തെ കോട്ട നമുക്ക് കിട്ടണം. നിങ്ങളാണല്ലോ അതിന്റെ മന്ത്രി, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അത് ഞാൻ നിങ്ങളൊന്നും പറയണ്ട. ഇതെങ്ങടെ മേങ്ങി മേച്ചാലി. പണമാണോ? തന്നെ പൈസ തന്നെ. മിസ്റ്റർ കാറൂട്ടി, നിങ്ങളിലൂടെ ഞാൻ കാണുന്നത് ജനലക്ഷങ്ങളെയാണ്. നിങ്ങൾ ഗോതമ്പ് വാങ്ങുന്നു, പൊടിക്കുന്നു, അത് തിരിച്ച് ഗവൺമെന്റിന് തന്നെ കൊടുക്കുന്നു, ലക്ഷങ്ങൾ അത് ഭക്ഷിക്കുന്നു. നടക്കട്ടെ, കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൈപിടിച്ച് കരകയറ്റുക, അതിൽ നിന്നുണ്ടാകുന്ന ആത്മസംതൃപ്തി, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. മൈ മോട്ടി. ഹലോ, സിവിൽ സപ്ലൈസ്.
മിസ്റ്റർ രാമനുണ്ടോ? ആ രാമൻ, ഞാൻ ബാലേന്ദ്രനാണ്. ആ മിനിസ്റ്റർ തന്നെ. ആ ഇപ്രാവശ്യത്തെ ഗോതമ്പിന്റെ സ്പെഷ്യൽ കോട്ടാ റസീന ഫ്ലവർ മിൽസിന് കൊടുത്തേ. അല്ല, നമ്മളെ പാർട്ട്ണർ കരീം അവിടെ ഉണ്ടാവും. ഈ സാങ്ഷൻ അടിച്ച് ഓന്റെ കൊടുത്തിട്ട് നിങ്ങൾ ആളോട് ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയും. എന്താ മിസ്റ്റർ, ഞാൻ പറഞ്ഞാൽ പോരുന്നുണ്ടോ? അതല്ല, നിങ്ങളെ പോലുള്ള ആളന്മാര് അങ്ങോട്ട് വിളിച്ചു പറയും. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഓല മദ്രാസ് കാണണം. അതാണ്. മിസ്റ്റർ അമൻ, റസീനയുടെ പാർട്ട്ണർ മിസ്റ്റർ കരീം അവിടെയുണ്ട്. സാങ്ഷൻ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇലക്ഷൻ ഒക്കെ ഭയങ്കര ചെലവാ. മുള വാങ്ങി പന്തലിട്ട് നാല് മൈതാന പ്രസംഗം നടത്തുമ്പോ ചെലവാകുന്ന ലക്ഷങ്ങളല്ലേ. ഹലോ. ആ ആ ഓക്കെ രാമൻ. ആ താങ്ക് യു. കാറൂട്ടി സാങ്ഷൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ അവളെ ചെന്നാളോ ബുദ്ധിമുട്ട് ഓർത്ത് പറഞ്ഞു പോയതാ. സാരമില്ല. അപ്പൊ നമ്മള് വരട്ടെ. പിന്നെ മുള വാങ്ങിച്ചു. ൂട്ടി കള്ള കഴിവറുടെ മോൻ അവനെ ഒന്ന് പൊക്കണം. നാട്ടിൽ നാലുപേര് കഞ്ഞി കുടിച്ചോട്ടെ എന്ന് കരുതി ഗോതമ്പ് സപ്ലൈ അവനും കൊടുത്തു. അവൻ എന്റെ നേരെ കൈക്കൂലം കിട്ടിയിരിക്കുന്നു. എന്റെ രാഷ്ട്രീയ ബോധം ധനശേഖരണമല്ല, ജനസേവനമാണ്. അവൻ എന്ത് വിചാരിച്ചു? കാശിന്റെ പുറത്ത് മറിയുന്ന വെറും ഏഴാം കൂലിയാണെന്നോ? Who is this father? I want to catch him. എന്താടാ വടിവൻ ഇവിടെ നോക്കുന്നത്? Go, go, go. താൻ എന്താടാ ഈ കിണിക്കുന്നത്? ഏഹ്, രാവിലെ കടസം വിട്ട് ഇറങ്ങിയ പോരാ. Come on, I don't want anybody here. Come on, go. എവിടെ കാളറൂട്ടി? അകത്തുണ്ട്. കാതർ ഞമ്മൾ തന്നെയാണ്. കാതറൂട്ടി, എന്താ വിശേഷം? താൻ മന്ത്രിക്ക് കൈക്കൂലി കിട്ടിയോ? അതിനിപ്പോ കാര്യം നടക്കാനായിക്കൊണ്ട് ഓന് കായല്ലാണ്ട് കഞ്ചാവ കൊടുക്കുക. ഓനെന്താ കായ കൊടുത്താ മേടിക്കൂലേ? ഓൻ മേടിക്കും, അത് ഞമ്മക്ക് അറിയാ. എന്താ കരീമ പിന്നല്ലാണ്ട്? എന്താടാ പറഞ്ഞേ? നമുക്ക് നാലു പേരുടെ വെട്ടനെ കായ് കൊടുത്ത് കാണും. നിങ്ങളെ എന്താ ഈ കാട്ടണ്? പോയത് ഞമ്മളല്ലാന്ന്. ആ അമുക്ക് ദിലീപാണ്. മോന്റെ ഊരും വരുന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. ഓൻ ഇവിടെ വരും, ഞമ്മളെ നമ്മുടെ കാര്യം പറയും, കാര്യം സഹിക്കും, കായും മേടിക്കും. ഓൻ അങ്ങ് പോവും. എന്താ കരീമേ? പിന്നല്ലാണ്ട്? Thank you.
Hello. It's a pleasant surprise. Hmm? Hello. I'm Inspector Prem. Hello. Mrs. Sani Ude. Ade, enda bhartavana, Dilip. Sarna kudikyan? No, thanks. Waiter Bill. Nyangal arangade, sir. Dilip. 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 കുട്ടികൾ കുടുംബം ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിനു കുട്ടികളെന്ന് വിചാരിച്ചു. തെറ്റുകൾ തേടി പോകുമ്പോൾ നമുക്ക് ആവശ്യമായത് പലതും നഷ്ടപ്പെടുകയല്ലേ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വേദനയുണ്ട്. ചെയ്യുന്നല്ലോ എന്നോർത്തല്ല, ചെയ്യേണ്ടി വരുന്നല്ലോ എന്നോർത്ത്. അപ്പോഴെല്ലാം സാഹചര്യങ്ങളെ പഴിചൊല്ലി സ്വയം ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. കൂട്ടത്തിൽ പാവം നീ, എന്റെ എല്ലാം നീയാ. സർവ്വതും നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നിനോടും പ്രതികാരമില്ല. നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. എന്നെ നോക്കാൻ നീ, നിന്നെ നോക്കാൻ ഞാൻ, നമ്മൾ നോക്കാൻ നമ്മുടെ കുട്ടികൾ. എന്തേ അതിന് ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചേ തീരും. സഹായത്തിന് കൈനീട്ടാൻ നമുക്കാവില്ല. നീട്ടിയ കൈക്ക് തൊഴിക്കുന്ന ലോകമാണ്. ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ വളർത്തണം, പഠിപ്പിക്കണം, അതിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യണം. റോഡരികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമുള്ള ചാരുബഞ്ചുകളിൽ രാത്രി ഉറങ്ങി ഞാൻ വളർന്നു. അവനത് പാടില്ല. ഓ, അതിന് കയ്യിൽ കുറെ പണം വേണം. ഇതുവരെ സമ്പാദിക്കുകയായിരുന്നില്ല, സഹായിക്കുകയായിരുന്നു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരിക്കൽ കൂടി മാത്രം. Good evening, Father. Good evening. I am Father Clement. Hello, Father Clement. How do you do? Fine. Thank you, Father. Father John. Meet Father Clement. Hello, Father. Secretary to Bishop. Oh, Father John Peter. Ariya, കേട്ടിട്ടുണ്ട്. Father Dominic എപ്പോഴും പറയും, അച്ഛന്റെ വയലിൻ വായന പ്രസിദ്ധമാണല്ലോ. ഫാദർ, ഞാൻ ബാംഗ്ലൂർ സെന്റ് ജോസഫ്സ് നിന്ന് വരികയാണ്. 5:30 വരേണ്ട ഫ്ലൈറ്റ് 2 മണിക്കൂർ വൈകി. നാളെ അല്ലേ സെമിനാർ? അതെ ഫാദർ, വരൂ. ടേക്ക് റെസ്റ്റ്.
ഫാദർ ക്ലെമന്റ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പണി എന്തുമാത്രമായി? തിയേറ്റർ ഒഴിച്ച് മറ്റെല്ലാം പൂർത്തിയായി പിതാവേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വരുന്ന മാസം ഉദ്ഘാടനമെന്നല്ലേ പറഞ്ഞത്? ഓപ്പൺ ഹാർട്ട് സർജറി കൂടി ഉള്ളതുകൊണ്ട് പുറത്തു നിന്ന് കുറെ മിഷനറീസ് കൂടെ വരാനുണ്ട്. അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഫാദർ ക്ലെമന്റ് നിങ്ങൾക്ക് അവിടെ നല്ല പാട്ടുകാരുണ്ടോ? ജോണച്ചന്റെ വിഷയമായി. നന്നായി പാടുന്ന രണ്ടു മൂന്ന് പെൺകുട്ടികളുണ്ട് കൂടെ ഞാനും. കൊച്ചു പാടുമോ? എന്നാ നമുക്കൊന്ന് കേട്ടാലോ? ഗാഗുൽതമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പു. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു ക്രൂശിൽ എന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽതമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പു. ഒരിക്കലും ആവില്ല. Thank you.
Good morning, Father. Good morning, Father. Good morning, Father.
My father. Father Clement? Congratulations. എന്റെ മുഖമുടികൾ ടോണി ഫ്രാൻസിസ്, നീ വേഷം കിട്ടും അല്ലടാ. അയ്യോ, ഈ കാണിക്കുന്നത് നിങ്ങളുടെ പിന്നിലുള്ള അധികാരമാണ്, നിങ്ങളല്ല. നിങ്ങളെ കൊണ്ടതിനാവുകയുമില്ല. എന്താണ് പറഞ്ഞേ? തൊട്ടുപോകരുത്. വേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാണ്. ആനി! അതെ, ആനി. അവളോട് ചോദിച്ചു നോക്ക്, എവിടെ നിന്ന് എന്റെ ജീവിതം ആരംഭിച്ചെന്ന്. ഇന്ന് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചതിൽ ഒരു പങ്കം നിങ്ങൾക്ക് കൂടിയില്ലേ? ഇൻസ്പെക്ടർ പ്രേം, വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസ് പിടിച്ചുകൊണ്ട് പോയ എന്റെ അമ്മയുടെ പൊട്ടക്കിണറ്റിലോ ആട്ടിറമ്പിലോ ചത്തുപൊങ്ങിയിരിക്കും അല്ലേ? അന്വേഷിച്ചു വന്നപ്പോ കഴുത്തിന് പിടിച്ച് പുറം തള്ളിയവരാണ് നിങ്ങൾ. അന്ന് എനിക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുണ്ടായിരുന്നു. നിന്റെ അമ്മയെ ക്രൂശിലെത്തിയ നിങ്ങളുടെ നിയമങ്ങളുണ്ടായിരുന്നു. എന്റെ അച്ഛനെ വെട്ടിമുറുക്കിയ ഇവിടുത്തെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇത് മാത്രമാണ്. കെട്ടുന്നാലി, എന്റെ പ്രവൃത്തികളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മൂകസാക്ഷി. അമ്മയെ നഷ്ടപ്പെട്ട് ഞാൻ എവിടെ വളർന്നു? ആര് വളർത്തി? നിയമവും ന്യായവും എല്ലാവർക്കും ഒരുപോലെ ഉള്ളതല്ലേ? അന്ന് എനിക്കൊന്നും നിഷേധിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ വിശ്വസിച്ചിറങ്ങി ഈ പാവം പെൺകുട്ടിക്ക് ഇന്ന് ഈ വേഷം കെട്ടേണ്ടി വരില്ലായിരുന്നു. എന്നോടൊപ്പം നിങ്ങളും വേഷം കെട്ടി. എന്നിട്ട് എന്ത് സാധിച്ചു? ഒരു മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു കൊലപാതകം രക്ഷപ്പെടുകയായിരുന്നു. ട്യൂബർ ആൻഡ് ട്യൂബറിലെ എസ് ടി ഡാനിയലിനെ കൊന്ന ആരാണ്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരായിരം ജന്മം തപസ്സിരുന്നാലും നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. എസ് ടി ഡാനിയലിനെ കൊന്ന ഞാനാണ്.
സ്വന്തം ഭാര്യയെ അനുഭവപ്പെടുത്തിയാൽ നിങ്ങളാണെങ്കിൽ ചെയ്യില്ല സർ. സോറി സർ, കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, ചെയ്താൽ മാത്രം. ഡു യുവർ ഡ്യൂട്ടി. Inspector, take them. Come on.